ഇന്ന് നമുക്ക് നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈസി പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടാക്കിയെടുത്താലോ? ചിപ്സിന് വേണ്ടിയിട്ട് എടുക്കുന്ന പൊട്ടാറ്റോ നല്ല വൈറ്റ് കളറിലുള്ള പൊട്ടാറ്റോ വേണം എടുക്കാനായിട്ട്. ഇത് നല്ല തിന്നായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. എന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കാം. ഒരു പാത്രത്തിലേക്ക് അരിപ്പൊടിയും കുറച്ച് കോൺഫ്ലോറും കുറച്ച് കടലപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും എരിവിനായിട്ട് നല്ല എരിവുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലിയും കുറച്ച് കായത്തിൻ്റെ പൊടിയും വൈറ്റ് എള്ളും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പൊട്ടാറ്റോ കുറച്ച് സമയം വെള്ളത്തിലിട്ടതിന് ശേഷം നന്നായിട്ട് വെള്ളം കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടി മുഴുവനായിട്ട് ഒരുമിച്ച് ചേർക്കേണ്ട, നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ല തിളച്ച എണ്ണയിലേക്ക് നമ്മുടെ ഈ പൊട്ടാറ്റോ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ ഈസി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള പൊട്ടാറ്റോ ചിപ്സ് റെഡി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും താഴെ വന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം.